Hi dears, Assalamualaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഈദ് വ്ളോഗായിട്ടാണ്. കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ അതിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈദ് നമുക്ക് അത്ര വലിയ അടിപൊളിയായിട്ടൊന്നും നടത്താനൊന്നും പറ്റുന്നില്ല. കാരണം നമ്മൾ കൊറോണ ഇഷ്യൂസും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ആയ കാരണം നമ്മൾ വീട്ടിൽ തന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു കുഞ്ഞ് ഈദാണ് ഇന്ന്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പം 30-ാമത്തെ നോമ്പിൻ്റെ അന്ന് തന്നെ നമ്മൾ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മക്കൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കലും പിന്നെ അതോടൊപ്പം തന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു 1/2 kg ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ചോക്ലേറ്റ് വീഡിയോൻ്റെ ഞാനൊന്നും കാര്യമായിട്ട് ഇതിൽ ഷെയർ ചെയ്യണമൊന്നുമില്ല. ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ നമുക്ക് ചിക്കനൊന്നും മാരിനേറ്റ് ചെയ്ത് വെക്കണം, ചിക്കൻ ചില്ലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സബോള ഒക്കെ കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട് നമുക്ക് ബീഫ് വരട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ മാരിനേഷനൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ കാണിക്കണില്ല. കാരണം ഓൾറെഡി നമ്മളെല്ലാ വീഡിയോസും ഓൾറെഡി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ തലേ ദിവസം ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പത്തിരിയും ബീഫ് വരട്ടിയതുമാണ്. അപ്പോൾ നമ്മൾ പത്തിരിക്കുള്ള മാവ് കുഴക്കലും അത് പരത്തലും ചുടലൊക്കെ ഒരുമിച്ച് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ സബോളൊക്കെ നല്ലോണം വഴറ്റിയെടുത്തിട്ട് ആ ഒരു ടൈമിൽ പെട്ടെന്ന് തന്നെ ചിക്കൻ ചില്ലി റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പത്തിരിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗ്രേവി ടൈപ്പാണ് ആക്കിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ വരട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ഓൾറെഡി ദമ്മ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ചക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള പായസമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫ്രഷായി നമ്മളെല്ലാവരും ഫോട്ടോസും കാര്യങ്ങളും എടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഫോട്ടോസ് എടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മളൊരു 12 മണിക്ക് ശേഷമാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് റൈസ്, ചിക്കൻ ചില്ലി, ബീഫ് കറി, പിന്നെ നമ്മൾ പൈനാപ്പിള്, ചക്ക വെച്ചിട്ടുള്ള പായസം, അപ്പോൾ അതെല്ലാതും നമ്മൾ കഴിക്കണം. അപ്പോൾ അത് കഴിക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മോള് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അത് മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അടുത്തത് അത് മുറിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്ക് ഷെയർ ചെയ്യലും നമ്മുടെ ഇഷ്ടത്തിന് കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ കുഞ്ഞു പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അധികമൊന്നുമില്ല, നമ്മൾ നമുക്കങ്ങോട്ട് പുറത്ത് പോകാനോ കാര്യങ്ങളൊന്നും പറ്റാത്ത കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും ണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ നല്ല അടിപൊളി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.